സംഭവം കൊള്ളാം അല്ലേ? ചായല്ലേ, ചായക്കെ ചൂടാ പുറത്ത്. പുറത്ത് ചായക്കാലം ചൂടാണ്, പക്ഷേ ഞാന്ന് പറഞ്ഞ പതിമീന്ന് വ്യത്യസ്തമായി വാലമ്പിള്ളേർ ചായക്ക് ഒരിത്തിരി ചൂടും കിടപ്പൊക്കെ ഉണ്ട്. ഏതായാലും ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഞാൻ ആലോചിച്ചത്, സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലം ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ചർച്ചയും ബോളൊക്കെ നടക്കുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, പെരുന്നേലും കണിച്ചുകുളങ്ങരയിലൊന്നും ചായ കുടിക്കാൻ ആൾ പോകുന്നില്ല. അനി ആരെങ്കിലും പോയോ എന്തോ അറിയാൻ വയ്യ, പക്ഷേ ഇവരാരും കണ്ടില്ല. ഇത്തോടെ സാധാരണ ഇവിടെ എവിടെ ചായ കുടിക്കാൻ എവിടെ ഇവിടെ കാളി എന്നാലും നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്ന ചില രഹസ്യ ചർച്ചകളൊക്കെ എല്ലാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ ഭാഗത്തു നിന്നും അപ്പോൾ വെള്ളാപ്പള്ളിയുമായിട്ടും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളാഴക്കാണ് പിന്തുണ, ഞങ്ങളുടെ പിന്തുണ ഇങ്ങനെ വില പേശിക്കൊണ്ട് NSS ആയാലും SNDP ആയാലും സഭകളായാലും ഇവരെല്ലാവരും നിൽക്കുന്നതാണ്. ഞങ്ങളുടെ ആ കാര്യങ്ങൾ നടന്നില്ല, ഞങ്ങൾ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കാം. അല്ല, അതാണ് സാധാരണ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ തൊട്ട് ഉറക്കം തുടങ്ങും. അതിനകത്ത് എത്ര നായന്മാർ, ഈഴവന്മാർ ഇത്രയേ ഉള്ളൂ, മുസ്ലിങ്ങൾ എണ്ണം കുറഞ്ഞു പോയി, ക്രിസ്ത്യാനികൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം നടക്കുന്നതാണ്. ഇത്തവണ അങ്ങനെ ഒരു ശല്യവും കണ്ടില്ല. കാര്യമായ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ഇവരൊരു മുൻകൂട്ടി അങ്ങ് ഏറു തുടങ്ങും. നമ്മളൊക്കെ ഒരു ധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മനുഷ്യന്മാരാണെന്നാണ്, പക്ഷേ ഇവരങ്ങനല്ല. ഇത് മറ്റ് ജാതി തിരിച്ചാണ് ഇവർ മറ്റാളുകൾ. ആകെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ ജാതി സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർക്ക് അതിനിപ്പം SNDP ആയാലും NSS ആയാലും മറ്റ് സഭകളുടെ ക്രിസ്ത്യൻ സഭകളുടെയൊക്കെ ആയാലും ഇനി അതൊന്നുമല്ല, മുസ്ലിം സംഘടനകളൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ അത് ചിലർ പിന്തുണ കൊടുക്കുന്ന ഇപ്പം ചോദിച്ചില്ല എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലാണ്. എന്തായാലും ഒരു എനിക്കൊരു പോസിറ്റീവായിട്ട് കാര്യം തോന്നുന്നത്, ഈ കഴിഞ്ഞ ലോക്സഭ ആയാലും നിയമസഭ ഒക്കെ ആയാലും ഇവരെല്ലാം നിന്ന് വില പേശുമായിരുന്നു. ഇപ്പൊ തരൂരിനെയൊക്കെ പണ്ട് രമേശ് ചെന്നിത്തല മന്ത്രിയാക്കാൻ വേണ്ടി താക്കോൽ സ്ഥാനം വേണം, തരൂരിനെ പണ്ട് ഡൽഹി നായരെന്ന് വിളിച്ചു. ഇപ്പൊ തരൂർ എന്ന് പറഞ്ഞോ തങ്കപ്പെട്ട നായരം, തങ്കപ്പെട്ട നായരെന്നാണ്. ഇപ്പൊ 916 നായരാ. അതെ, അപ്പൊ അതുപോലെ പിന്നെ സഭകളൊക്കെ നേരത്തെ തൊട്ടേ തുടങ്ങുമായിരുന്നു. ഞങ്ങളെ സർക്കാർ പരിഗണിക്കുന്നില്ല, ഞങ്ങൾക്കല്ല എതിരെ ആൾക്കാർക്കാണ് കൂടുതൽ പരിഗണന വരുന്നത്, ഇത്തരം പ്രസ്താവനകളൊക്കെ. എന്തായാലും ഇത് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ സഭാ തർക്കന്മാർ ഇലക്ഷനെ പിന്തുണയ്ക്കുമായി ബന്ധപ്പെട്ട് ഓർമ്മയില്ലേ എന്തൊക്കെ ബഹളം നടന്നത്, രാജീവാണ് എന്തൊക്കെ ബഹളമായിരുന്നു, അവർക്ക് രണ്ട് സ്ഥാനാർത്ഥികളെ അധികം കൊടുത്തു, ഈ ഞങ്ങൾ സംഭവിക്കത്തില്ല എന്നുള്ള മട്ടിലൊക്കെ എന്തൊരു ബഹളം നടന്നു. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും, കോൺഗ്രസ്സിലാണെങ്കിൽ ലത്തീൻ ഇന്നടുത്ത ലത്തീൻ സ്ഥാനാർത്ഥി തന്നെ ലോക്സഭയിലേക്ക് വരണം, ഇന്നടുത്ത് അത് പറ്റില്ല RC എന്ന് തന്നെ ഒരാൾ വരണം. പിന്നെ അവസാനം മുസ്ലിം സ്ഥാനാർത്ഥി ഇത്ര വേണം, ഈഴവ ഇത്ര വേണം, നായർ ഇത്ര വേണം, വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ ഈ വലിയ നിർബന്ധമൊക്കെ വന്ന അവസാനമാണ് പണ്ട് ഈ ഷാഹിദ കമാലിനെ കൊണ്ടുവന്ന് കാസർഗോഡ്, ഷാഹിദ കമാൽ ആകെ കൊല്ലത്തു നിന്നുള്ള ഷാഹിദ കമാൽ കാസർഗോഡിൽ ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന് പോലും പ്രതീക്ഷിച്ചു. അതായത് മിസൈൽ പരിധിയാണ്, 750 km ആണ്, ഒറ്റ അടിയാണ്, നേരെ കാസർഗോഡാണ് പോയി ലാൻഡ് ചെയ്യുന്നത്. അല്ല, ഇതിൽ അന്ന് ആകെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം, അപ്പം അന്ന് രണ്ട് മുസ്ലിമിനാണ് സ്ഥാനാർത്ഥി കൊടുത്തത്. അപ്പോൾ ഒരു മുസ്ലിം കൂടെ വേണം, പിന്നെ ഒരു വനിതയും വേണം. ഹൈക്കമാൻഡ് പറഞ്ഞ് വനിത വേണം, മുസ്ലിം വേണം. എങ്ങനെയൊക്കെ കറക്കി കുത്തി നോക്കിയിട്ട് ഒരു രക്ഷയും ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല. അപ്പോഴാണ് ലാസ്റ്റ് നോക്കിയപ്പോൾ കണ്ടെത്തിയത് മുസ്ലിമും വനിതയായിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ ഇനി ഒഴിവുള്ള സ്ഥലം കാസർഗോഡ്, എന്നാൽ പിന്നെ കാസർഗോഡ് നോക്കാം. അപ്പോൾ കാസർഗോഡ് എങ്ങുള്ള മുസ്ലിമിനെ വനിതനെ ഒന്നുമല്ല നോക്കിയത്, കിട്ടിയ ഒരു മുസ്ലിം വനിത ഒരാളായിരുന്നു അവിടെ കൊണ്ട് മത്സരിച്ചത്. അന്ന് കാസർഗോഡ് സ്ഥാനാർത്ഥിയായ ഷാഹിദ കമാലിനെ തിരക്കി പത്രക്കാർ മൊത്തം ചടയമകളെ മൊത്തം കണ്ടെന്ന് ഓടുക, എവിടാന്നറിയാൻ വയ്യ. ഷാഹിദ കമാൽ എന്നത് കേട്ട് പേടിച്ചു, അയ്യോ അയ്യോ കാസർഗോഡോ. എനിക്ക് തോന്നുന്നു ഷാഹിദ കമാൽ അന്ന് ഒരു നിയമസഭയിൽ പോലും സീറ്റ് കിട്ടുന്ന ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ്. പെട്ടെന്നൊരു സുപ്രാതി ലോട്ടറി അടിച്ച പോലെ, നിങ്ങൾ കാസർഗോഡ് കാസർഗോഡ് പക്ഷെ ആ ഷാഹിദ കമാൽ ഇപ്പൊ എവിടെ? അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ പക്ഷേ എനിക്ക് തോന്നുന്നില്ലല്ലോ, പിന്നെ ഇത്തവണ ഈ SNDP ആയാലും SNDP NSS ഇതുവരെ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. സുമാരൻ നായർ ആകെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമാണ് ഒരു ചെറിയ വാക്കെങ്കിലും പറഞ്ഞത്, അത് ശശി തരൂരിന് വേണ്ടിയാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ടും ഈ മറ്റേ ഡൽഹി നായർ എന്നുള്ള പണ്ട് പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് മാറ്റി അദ്ദേഹം ഇപ്പോൾ തങ്കപ്പെട്ട നായരാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഓർമ്മയില്ലേ കഴിഞ്ഞ ഏതോ ഒരു സമ്മേളനത്തിന് ശശി തരൂരിനെ അവിടെ വിളിച്ചുകൊണ്ട് വന്നു. അല്ല, അത് വലിയ വലിയ രാഷ്ട്രീയമാണ്. എന്തൊക്കെ വേണം, NSS പ്രതിനിധി സഭയിലേക്ക് പുറത്തു നിന്ന് കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിനിടെ രണ്ടുപേരെ വിളിച്ചിട്ടുള്ളൂ. ആ രണ്ടുപേരെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് AK Aranya ആയിരുന്നു. അത് AK Aranya വിളിച്ചത് 2014 തോന്നുന്നു, 2012 വിളിച്ചു. ആ സമയത്ത് AK Aranya കേന്ദ്രമന്ത്രിയാണ്, രണ്ടാം സ്ഥാനമാണ്, പാർട്ടിയിലും രണ്ടാം സ്ഥാനമൊക്കെ നിൽക്കുകയാണ്. അതിനുശേഷം NSS സ്വന്തം ആൾക്കാരാണ് ആ രമേശ് ചെന്നിത്തല,
പിന്നെ കെ സി വേണുഗോപാൽ സുമാരി നേരെ ഇറങ്ങിയത് ആക്വൽസ്ഥാനം മേടിച്ചു കൊടുത്താ പിന്നെ അതുകൊണ്ടെങ്കിൽ നായർ നേതാവാണെങ്കിൽ നോക്കാണെങ്കിൽ വി ഡി സതീശൻ, യു ഡി എഫ് ഇന്ന് പിന്നെ കെ മുരളീധരൻ. അല്ല എന്നാലും ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്ത് ഈ പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് നായർ വിഭാഗത്തിലുള്ള നേതാക്കന്മാരുള്ളപ്പോൾ ഇവരെ ആരെയും വിളിക്കും. ഇപ്പൊ സതീശനെ വിളിക്കാത്ത നമുക്ക് മനസ്സിലാക്കാം, സതീശൻ ഇവർക്കെതിരെ പരസ്യമായി പറയുന്ന ഒരാളാണ്. കെ സി വേണുഗോപാലിനെ വിളിക്കാത്ത വേണമെങ്കിൽ മനസ്സിലാക്കാം, എന്താ കെ സി വേണുഗോപാൽ അങ്ങനെ ഇവരുമായിട്ട് ഒരു പരിധിക്ക് അപ്പുറം അടുപ്പത്തിന് പോകാത്ത ഒരാളാണ്. എതിര് പറഞ്ഞില്ലെങ്കിലും അടുപ്പത്തിന് പോകാത്ത ഒരാളാണ്. പക്ഷേ രമേശ് ചെന്നിത്തലല്ല, രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഇവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ്. പിന്നെ ആ സ്നേഹം എപ്പോഴും കാത്തുസൂക്ഷിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലും വിളിക്കാതെയാണ് ഈ പല ഘട്ടത്തിലും വിമർശിച്ചിട്ടുള്ളത്. തരൂരിൻ്റെ നോവലൊക്കെ വന്നപ്പോൾ ഇത് ആകെ നായർ സ്ത്രീകളെ മൊത്തം അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കിയ ആക്ഷികളാണ്. നോവൽ വായിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ അതിലുണ്ട് അങ്ങനെ പരാമർശം ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയവരാണ്. അവിടെയാണ് തരൂരിനെ വിളിച്ചുകൊണ്ട് വന്നത്. ആകെ ആ തരൂരിന് വേണ്ടി മാത്രമാണ് ഒരു ചെറുതായിട്ടെങ്കിലും, അല്ലാതെ ഈ പക്ഷമൊന്നും ആ പക്ഷമൊന്നും ഒന്നും എന്തോ ഇവർക്കൊരു ചെറിയൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ആശങ്കത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതായത് രാവിലെ വാഴപ്പള്ളി സ്കൂളിൽ പോയി വോട്ട് ചെയ്ത് പുറത്തിറങ്ങി മൈക്ക് കൊണ്ടുവച്ചപ്പോൾ എന്താ പറഞ്ഞാൽ, ഈ സർക്കാരിനെ തോപ്പിക്കണം, ഈ സർക്കാരിനെ തോപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചിരിയും ചീറ്റ് അങ്ങനെ നിന്ന കക്ഷിയാണ് സർക്കാരിനെ തോപ്പിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് കിട്ടിയ പണി എട്ടിൻ്റെ പണിയാണല്ലോ. എനിക്ക് തോന്നുന്നേ അന്ന് സുമാരൻ നേരെ ഇത് പറഞ്ഞോടുകൂടി സുമാരൻ നേരെ തോപ്പിക്കാൻ നിൽക്കാന്നുണ്ടെങ്കിൽ സാധാരണ എൻ എസ് എസ് പെടുന്ന സാധാരണപ്പെട്ട ആൾക്കാരും മറ്റ് ജാതികളിലൊക്കെ പെടുന്ന ആൾക്കാരായിരിക്കും ആഹാ അങ്ങനെ സുമാരൻ നേരെ തോപ്പിക്കാൻ ഞങ്ങളോട് ചെയ്തേക്കാം. ഇതേ പണി ഇമ്മട്ടിൽ പണ്ട് വെള്ളാപ്പള്ളി റേഷൻ കിട്ടിട്ടുള്ളതാണല്ലോ. കെ സി വേണുഗോപാൽ പി സി വിഷ്ണുനാഥ് അന്ന് ആൾക്കാർ ബ്ലേഡൊക്കെ അയച്ചു കൊടുത്തായിരുന്നു, ഈശ പഠിക്കും എന്നൊക്കെ പറഞ്ഞതിന് അവസാനം ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞിട്ട് ബ്ലേഡൊക്കെ തിരിച്ച് ആൾക്കാരെ അയച്ചു കൊടുക്കുകയും അതിനുശേഷം കഥ തുടങ്ങി. ഇപ്പം ഇവർ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഇവരുടെ അടുത്ത് സ്ഥാനാർത്ഥികൾ ചെല്ലുമെന്ന് അല്ല എങ്ങനെയെങ്കിലും തോപ്പിക്കണമെന്ന് പറയാമെന്ന്, കാരണം തോപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കും എന്നുള്ളതാണ്. കെ സി ഒക്കെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയ ആളാണല്ലോ. അല്ല അത് അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവർ പല സ്ഥലത്തെ സന്ദർഭങ്ങളിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് കോൺഗ്രസ്സിൽ നിൽക്കുന്നതായാലും ലെഫ്റ്റിൽ നിൽക്കുന്നതായാലും നേതാക്കന്മാരങ്ങനെ ഇവരെ ഓവർ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം. പക്ഷേ കോൺഗ്രസ്സിലെ നേതാക്കന്മാരുടെ ഭാഗം എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ നിൽക്കുന്ന തരത്തിലല്ല, അത് വളരെ പോസിറ്റീവ്. ഇപ്പോൾ സതീശനായാലും അല്ലെങ്കിൽ കെ സുധാകരനായാലും അങ്ങനെ സമുദായ സംഘടനകളിൽ തീരുമാനിക്കുന്ന അങ്ങനെ അവരുടെ ജനാധിപത്യത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോഴത്താണെങ്കിൽ പിണറായി ആയാലും എം വി ഗോവിന്ദനായാലും അങ്ങനെ ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു വിധേയപ്പെട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് എന്ന് മാത്രമല്ല ഇവരൊക്കെ ഇപ്പോഴും സതീശൻ്റെ ഭാഗത്തു നിന്നാലും പിണറായിയുടെ ഭാഗത്തു നിന്നാലും കൂടുതലൊക്കെ ചൊറിഞ്ഞാൽ അവർ തിരിച്ചു പറയുമോ എന്നൊരു പേടി രണ്ടുപേർക്കും ഉണ്ട്. മറ്റു പറഞ്ഞിട്ടില്ല, പെരുന്നയിൽ വാതിൽ ആർക്കും മുന്നിൽ അങ്ങനെ എളുപ്പം തുറക്കാൻ പറ്റില്ല. എല്ലാക്കിക്കുക്കും തുറക്കും ശിക്ഷ എന്ന് പറഞ്ഞാൽ തുറക്കത്തില്ല. അതിങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം അത് തുറക്കുകയും ഇഷ്ടമുള്ളവർക്ക് മുന്നിൽ അത് തുറന്നിടുകയും ചിലരൊക്കെ ചെന്നിട്ട് മറ്റേ ചുമ്മാ അവിടെ ചെന്നൊന്നും തുറന്നും കിട്ടിയിട്ടില്ല, കാണാനും പറ്റിയില്ല, വളരെ അപമാനിതരായി എത്രയോ മനുഷ്യന്മാരിറങ്ങിയിരുന്നു, എന്നിട്ട് വല്ലതാണോ? എന്നിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ വീണ്ടും അതിനകത്ത് നിന്ന്. ഇപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഈ സഭകളുടെ കാര്യത്തിലും. ഈ സഭകളൊക്കെ കുറേ പേർക്ക് കേന്ദ്രമായിട്ടൊക്കെ ഒരു അടുപ്പം വേണം, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഒരു ബന്ധം വേണം എന്നൊക്കെ പറഞ്ഞ് സഭകളിൽ ഇനി റബ്ബറിന് വില കൂട്ടിയാൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന പോലെ പരസ്യമായി ഒക്കെ പ്രസ്ഥാനം നടത്തുകയാണ്. 250 രൂപയ്ക്ക് അവർക്ക് കൊടുക്കുന്നവർ അത് പരസ്യമായ പ്രസ്ഥാനം വരായിരുന്നു. പക്ഷേ അങ്ങനെ പ്രസ്താവിച്ചപ്പോഴാണ് തൊട്ടുവരേതാണ്ട് മണിപ്പൂർ വരുന്നത്. ഇതോടുകൂടി ഈ സഭാ നേതാക്കൾക്ക് ഒരു പരിധി വിട്ടെന്ന് പറയാൻ വയ്യ. ഇവർ പറഞ്ഞാൽ ഈ സഭാവിശ്വാസികളെ ആളുകളുണ്ടല്ലോ, അവർ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവർ സഭാ നേതാക്കൾ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അച്ഛ പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ, വോട്ട് ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. ഈ പൊറോട്ടയുടെ മൈദ പശ കൂടിയ പൊറോട്ട തിന്നുന്ന അവസ്ഥയാണെന്ന് പറയുക പലപ്പോഴും ഈ ഈ സഭകളുടെ കാര്യത്തിലും അത് തന്നെയാണ്. പറയണോ വേണ്ടയോ, പറഞ്ഞത് തൊണ്ടേ കൂടുന്നു. കാരണം ഒന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് അടുത്ത് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തൃശ്ശൂർ തന്നെ ഏറ്റവും അവസാനം നടന്നൊരു സംഭവം എന്താണ്, തൃശ്ശൂർ മറ്റേ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു ഇത് വരും എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ട് ഉറക്കുക അടുത്ത വാർത്ത വരികയാണ്. അവിടെ നിന്ന് അവിടുത്തെ ഏതോ രണ്ട് പള്ളിയുടെ മേളിൽ മറ്റേ പണ്ട് അമ്മല വരുന്നതും പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചതെന്ന് പറഞ്ഞിട്ട് വാർത്ത വരിക. അപ്പം ഇത് മൊത്തം കൺഫ്യൂഷനാണ്. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, ഭയങ്കര സമ്മർദ്ദം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറെ കൂടി ഒരു ജനാധിപത്യ സ്വഭാവം വന്നെന്ന് തോന്നുന്നു. ചില ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഒക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു മത നേതാവ് അല്ലെങ്കിൽ അവരെ മത നേതാക്കളൊക്കെ ഉണ്ട്, പൊതുവെ ആൾക്കാർക്ക് നിങ്ങൾ മത ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളാണ് അതിനെക്കൊണ്ടൊന്നും അവർക്ക് എതിർപ്പില്ല. പക്ഷേ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ മതത്തിൻ്റെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, അല്ല ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊന്നും കയറി തീരുമാനിക്കേണ്ടെന്നൊരു തോന്നലുണ്ട്. ഇത് ആൾക്കാർ ഫേസ്ബുക്കിൽ മറ്റേ സർവ്വ സമൂഹ മാധ്യമങ്ങളിൽ എഴുതും. ഇതേ സഭക്കാരും അല്ലെങ്കിൽ സംഘടനക്കാരും തന്നെ അല്ലെങ്കിൽ അവരേതോ ദൈവസമാനരാണെന്നുള്ള തോന്നലൊന്നും ഇപ്പോഴത്തെ ഇപ്പോഴില്ല എന്നുള്ളതാണ് എൻ്റെ ശരിക്കും പറയാനുള്ളത്തെ ഒരു വാസ്തവം. കാരണം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഏതൊക്കെ സമുദായ സംഘടനകൾക്കകത്ത്, ഇപ്പം എൻ എസ് എസിനകത്ത് തർക്കം, എസ് എൻ ഡി പിക്കകത്ത് തർക്കം,
സഭകളിൽ നിന്ന് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലാണ് വളരെ പരസ്യമായിട്ട് പല തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടം ഇവർക്ക് എല്ലാവർക്കിടയിൽ ഉയർന്നു വരുന്നുള്ള ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു ആ ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഈ ഇവരുടെ ഒരു ഇവരെങ്ങനെ ഒരു ഈ വിലവേശന ഈ സഭയുടെ കാര്യത്തിൽ വലിയ വിഷയം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ ഏകദേശം ഒട്ടുമിക്കാലും, പിന്നെ പൊതുവെ ക്രിസ്ത്യൻ സഭകളുടെ നിലപാട് മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ബി ജെ പി എതിരായ സർക്കാർ വരുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നു, അങ്ങനെ ഒരു വലിയ ആവേശത്തിലൊക്കെ ഇവരെല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്തു. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താ അവസ്ഥ? ഈ ഇങ്ങനെ സഭകളുടെ വോട്ട് നിർണായകമെന്ന് കരുതപ്പെടുന്ന നമുക്ക് കരുതപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല, അല്ല സഭ ചെയ്ത് പറഞ്ഞിട്ടാന്ന് വോട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇടതുപക്ഷം ജയിച്ചു. കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജോസ് കെ മാണി പറയുന്നത് മൊത്തം ഞങ്ങൾ വന്നുകൊണ്ടാണ് വന്നതെന്നായിരിക്കും ജോസ് കെ മാണി പറയുന്നത്. അത് ഒരു പരിധിവരെയൊക്കെ കാണും, പക്ഷേ അത് മാത്രമല്ല പല പല ഘടകങ്ങൾ വന്നപ്പോൾ മൊത്തം മറ്റേ എല്ലാ പരീക്ഷയ്ക്കും ജയിച്ച് മെയിൻ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞാൽ എല്ലാം ജയിച്ചു, പക്ഷേ പാലയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ പാലയിൽ മാത്രം ഞങ്ങൾ പറഞ്ഞു കേട്ടില്ല, പാലയിൽ മാത്രം ഞങ്ങൾ പറഞ്ഞു കേട്ടില്ല, ബാക്കി എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞ ഒരു ജെട്ടെന്നുള്ളത് മറ്റേ ലഹരിയായാലും വന്നപ്പോഴെല്ലാം അവർ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് സാധനം വന്നത്. ഈ അന്ന് പോലാണ് എനിക്ക് ഇത് ബി ജെ പി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ മുസ്ലിം വോട്ട് കിട്ടില്ല അപ്പം മുസ്ലിങ്ങളെ ശത്രുപക്ഷം നിൽക്കുന്നു. അപ്പം പക്ഷേ സഭ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല, ക്രിസ്ത്യാനികൾ ചേർത്ത് തീർത്താൽ ലവ് ജിഹാദ് മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞു സഭകളുമായിട്ട് ഇങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവരും വീടുകളിൽ പോകുന്നു, കേക്ക് കൊടുക്കുന്നു, വൈൻ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളോട് ഇറങ്ങി വലിയൊരു ബന്ധം എന്തായാലും സ്ഥാപിച്ചു. ഇവരുമായി വളരെ വലിയ ബന്ധം സ്ഥാപിച്ച് ഡൽഹിയിൽ നിന്ന് വെച്ചു നരേന്ദ്രമോദി സഭാ നേതാക്കന്മാരെ എല്ലാം കാണുന്നു, അതുകൊണ്ട് സഭ ഇവരുമായി ചേർന്ന് നിൽക്കുന്നൊക്കെ. സാധാരണ സഭയിലെ ആൾക്കാരുടെ ഒരു വിഷയം, ചെറിയ ആൾക്കാർ നമ്മൾ യാത്രയൊക്കെ ചെയ്തപ്പോൾ ഇവരെല്ലാം പലരും പറയുന്നത് അല്ല അവർക്കൊക്കെ ഈ ഒരുപാട് സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് പണക്കാൻ പറ്റത്തില്ല. കേരള സ്റ്റോറി പോലും തെരഞ്ഞെടുപ്പ് വിഷയമായ ഒരു സാഹചര്യമുണ്ട്. കേരള സ്റ്റോറി തെരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ളത് മാത്രമല്ല അത് പ്രദർശിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ കത്തോലിക്ക സഭ തീരുമാനിക്കുകയാണ്. അതായത് ബോധവൽക്കരണം ഒന്ന് വേണം, ബോധവൽക്കരണം പറഞ്ഞിട്ട് എത്ര അടുത്ത് നടന്ന്, അതാ ഈ ബോധവൽക്കരണം കൊണ്ട് താഴോട്ട് എല്ലാം പറയുന്ന അവസ്ഥയുണ്ട്. ബോധവൽക്കരണം പറയുമ്പോൾ പോലും ഈ നേതാക്കന്മാർക്ക് പിൻവലിയേണ്ടി വരുന്ന അവസ്ഥ ഇതാണ്. ഇതുവരെ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇവരെ പിതാക്കന്മാർ പറയുന്നു, അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി പറയുന്നു, അല്ലെങ്കിൽ സുമാരനാർ പറയുന്നു. സുമാരനാർ പറഞ്ഞാൽ ആ താഴെത്തട്ടിലുള്ള ഏതെങ്കിലും ഈ സഭയിൽപ്പെടുന്നതോ അല്ലെങ്കിൽ ഈ ജാതിയിൽപ്പെടുന്ന ആളുകളൊന്നും തിരിച്ചു ചോദിക്കത്തില്ല. ഇവരുടെ ഓരോ അസ്മാദികളൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തൊക്കെ പ്രതിസഭ മുതൽ കരയോഗം വരെ എല്ലാം മറ്റേ നമ്മുടെ സംവിധാനം എന്ന് പറയുന്ന പോലെ മറ്റിടത്തും അത് തന്നെ എസ് എൻ ഡി പി യോഗം കൗൺസിൽ മുതൽ താഴോട്ടുള്ള ശാഖ വരെ ഇതെല്ലാം നമ്മളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനം എന്നുള്ള മറ്റൊരാണല്ലോ. അതാണ് അല്ല അവിടെ ഇവർക്ക് തരാം, ഇവർക്ക് ഇവരെല്ലാം ചോദിച്ചാൽ ഇപ്പോൾ ആളുകൾ ചോദിക്കും എങ്കിൽ പിന്നെ എന്താണ് എസ് എൻ ഡി പി ഇന്ന് വെള്ളാപ്പള്ളിയെ മറിച്ചുകൂടെ, അല്ലെ സുമാരനായർക്കെതിരെ ആളുകളെ കൊണ്ടുവന്നൂടെ. പക്ഷെ ഇവരുടെ എല്ലാം സംവിധാനത്തിൽ അങ്ങനെയാണ്, ഈ സഭകൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, അവർക്ക് സംവിധാനമുണ്ട്. അതാണ് പറഞ്ഞത്, ഈ സാധാരണ സമുദായത്തിനും ഒരു സാധാരണ വിശ്വാസിക്കും ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ എന്ത് പ്രയോജനം? അപ്പം സ്കൂൾ അഡ്മിഷനായാലും പൈസ കൊടുക്കണം, മറ്റേ ജോലിക്കായാലും പൈസ കൊടുക്കണം, ഇതെല്ലാം സാധാരണക്കാരനെ ഒരു ഇത് സമുദായങ്ങൾ ഉദ്ധരിക്കാൻ എന്നുള്ള പേരിലാണ് ഈ സംവിധാനം എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത്ര പേർക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത് സാധാരണക്കാരെ മനസ്സിൽ ചോദിക്കുന്ന ഇതാ. അപ്പോൾ ഒരു സാധാരണക്കാരെ മനുഷ്യർ ചോദിക്കുന്ന അവരുടെ ജാതിയുടെ പേരിലും അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിൻ്റെ പേരിലൊക്കെ ആണല്ലോ ഈ നേതാക്കന്മാർ വിലവേശി എണ്ണം കാണിച്ചാണ് മൊത്തം മേടിക്കുന്നത്, വിലവേശി കോളേജ് മേടിക്കുന്നു, സ്കൂൾ മേടിക്കുന്നു. എന്നാൽ ഈ സ്കൂളിലേക്ക് ഒരു അഡ്മിഷന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വേണ്ട വേറെ ഒരു സമുദായത്തിൽ നിന്ന് എടുക്കണ, സ്വന്തം സമുദായത്തിൽ നിന്ന് പാവപ്പെട്ട ഒരുത്തർ മിടുക്കരായി പഠിച്ച ഒരാളുണ്ട്, എന്നാൽ പിന്നെ അവർക്ക് പൈസ ഇല്ലാതെ അവരെ കോളേജിലേക്ക് എവിടെയെങ്കിലും നിയമനം കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ നിയമനം കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു വിദ്യാഭ്യാസ പ്രവേശനം കൊടുക്കാം. ഒന്നോ രണ്ടോ പേർക്കൊക്കെ ചിലപ്പോൾ ഒരു പേരിന് വേണ്ടി കൊടുക്കുമായിരിക്കും, ബാക്കി എല്ലാവർക്കും പണം തന്നെയാണ് മാനദണ്ഡം. ഇത് സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ശാഖകളിലും കരയോഗങ്ങളിലും അല്ലെങ്കിൽ ഇവരെല്ലാം ഈ സ്കോളർഷിപ്പുകൾ പണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പുകളൊക്കെ ഈ മികച്ച വിജയം കൈവരിക്കുന്ന കുട്ടികൾ സ്കോളർഷിപ്പൊക്കെ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പിൻ്റെ കവർണത്തിൽ തുകയൊക്കെ കണ്ടാകുമ്പോൾ ഇപ്പോഴും നമുക്ക് ചിരി വരും, കാരണം പണ്ട് കാലത്ത് കൊടുത്തു തുടങ്ങിയ ആ തുകയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഒരു സ്കോളർഷിപ്പ് എന്തായാലും 100 രൂപ 150 രൂപ 500 രൂപ 1000 രൂപ അത്തരത്തിലാണ് ഇവർ ഒരു തരത്തിലുള്ള ബാക്കി മുഴുവൻ മൂലധനവും കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന മുഴുവൻ ധനവും ഈ കൂട്ടി കൈവച്ചേക്കോ ഇല്ലാതെ സാധാരണ മനുഷ്യർക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ ചോദ്യം കൊണ്ടാണ് ഇവർ കുറേയൊക്കെ ഒതുങ്ങുന്നത്, ഇവർ ഇപ്പോൾ ഈ ഒതുങ്ങി തുടങ്ങിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നില്ലേ, അപ്പം വെള്ളാപ്പള്ളി നരേശനെ കാണാൻ പോയിട്ട് ഒരു സ്ഥാനാർത്ഥി ഇറങ്ങി വരുന്നു, സുമാരനേരെ കാണാൻ പോയിട്ട് സ്ഥാനാർത്ഥി ഇറങ്ങി വരുന്നു, എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അകത്തിരിക്കുന്ന ആരെന്നറിയാവോ? ഇമ്മട്ടിലാണല്ലോ ഡയലോഗുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ എങ്ങും കണ്ടില്ല. ഇല്ല പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പ്രധാനപ്പെട്ട രണ്ട് മുന്നണിയുടെ നേതാക്കൾ
ഈ സുമാരൻ നായരുമായിട്ടും എന്തായാലും വെള്ളാപ്പള്ളിയുമായിട്ട് ചിലർ ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായമൊക്കെ കേൾക്കുകയും വെള്ളാപ്പള്ളി അവരോട് ചില അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടുള്ള ചില സൂചനകളൊക്കെ ഉണ്ട്. ഇതെന്തായാലും പക്ഷേ പണ്ട് ഇത് പോയാൽ കണ്ടു എന്നുള്ളൊരു അഭിമാനപൂർവ്വമായിരുന്നു പറയുന്നത്. ഇതിപ്പോൾ രഹസ്യമായിട്ടാണ് ഇവരെ കാണുന്നത്, ഒരു നാണക്കേടാണെന്നുള്ള തോന്നൽ നേതാക്കന്മാർക്ക് ഇവർക്ക് ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. അതൊരു ഒരു ഞാനത് ഭയങ്കര പോസിറ്റീവ് സൈനായിട്ടാണ് കാണുന്നത്. കാരണം ഇത്തരത്തിൽ ഈ സമുദായ സംഘടനകളുടെ തിണ്ണം നിറങ്ങിയാലേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇവർ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ജയിച്ചു വരാൻ പറ്റൂ. സ്വാഭാവികമാണ്, തിരഞ്ഞെടുപ്പാണ്, എല്ലാവരുടെയും പിന്തുണ വേണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ഇന്ന് നിങ്ങൾ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടുത്തു എന്ന് പറയുന്നത് ഒരു തരത്തിൽ ജനാധിപത്യത്തെ പരിഹസിക്കില്ല അല്ലേ? അതെ, ചില കുറച്ച് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ ഇപ്പം യു പിയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവിടെ ഇപ്പം യാദവ് വിഭാഗത്തിന് ഇത്ര വോട്ടുണ്ട്, അപ്പോൾ യാദവരുടെ വോട്ട് ഇത്രയും കിട്ടുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞാൽ ചമാറിന് വരുമ്പോൾ ചമാറിന് ഇത്ര വോട്ടുണ്ട്, അവർ തീരുമാനിക്കുന്നു. രജപുത്ത് ഇത്ര ഉണ്ട്, ജാട്ട് ഇത്രയുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ശതമാനം കണക്ക് വെച്ചിട്ടാണ് ഓരോ മുന്നണികൾ പോലും വിജയക്കണക്കൊക്കെ ആലോചിക്കുന്നത്. ചില അവരുടെ ഒരു വോട്ട് ഏകദേശം കിട്ടും. അപ്പോൾ കേരളത്തിലും അങ്ങനെ കേരളത്തിൽ അങ്ങനെ കിട്ടുന്ന അവസ്ഥയില്ല. പക്ഷേ ചില സമയത്തുണ്ടാവും. എന്ത്, ഇപ്പോൾ ഒരു സമുദായത്തിനെതിരെ ഒരു വലിയ വികാരം വരുന്നു, അത് ആ സമുദായത്തിൻ്റെ വലിയ അവഗണനയായി സർക്കാർ നേരിട്ടേണ്ടി വന്നു. അപ്പോൾ അത് സഭകൾ തമ്മിൽ തർക്കത്തിലൊക്കെ അങ്ങനെ വന്നു. ചില സമയത്ത് ആ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല, ഞങ്ങൾക്കെതിരാണ് ഒരു സർക്കാർ എന്ന് വന്നാൽ അന്നര സഭകളുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ സമുദായ നേതാക്കളൊക്കെ പറയുന്നത് അണികൾ ചെയ്തു. ചില അവർക്ക് കൂടി ബോധ്യം വരണം, ഞങ്ങൾക്കൊരു അനീതി നേരിട്ടു എന്ന്. ഇത് അതൊന്നുമില്ലാതെ ഇത് എന്തിനാണ് ഇവർ പറയുന്നത്? എന്തിനാണ് ഇവർ ഇപ്പം ബി ജെ പി അനുവദിച്ചത്? എന്തിനാണ് കോൺഗ്രസിനെ അനുവദിച്ചത്? സി പി എം അനുവദിച്ചത്? അതാകെ കൊഴിഞ്ഞു പോകും. ഇതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര ഈ കൗതുകമായിട്ട് തോന്നി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ദയവ് ചെയ്ത് പിന്തുണയ്ക്കരുത് എന്ന മട്ടിൽ നടക്കുന്ന കുറേ ഒരേ സമയം. അപ്പോൾ വെൽഫെയർ പാർട്ടി പറയുന്നത് പിന്തുണ യു ഡി എഫിന് എൻ്റെ അമ്മ വേണ്ട എന്ന് പറഞ്ഞ് ഓടുകയാണ് ഒരു സൈഡിൽ നിന്ന് യു ഡി എഫ്. അതിനു മുമ്പ് എസ് ഡി പി ഐ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു ഞങ്ങൾ ഇത്തവണ യു ഡി എഫിന് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. കേട്ടവാദം കേൾക്കാത്ത പാടി യു ഡി എഫുകാർ വണ്ടി വിളിച്ച് ഓടണം എങ്ങോട്ടാണ്. പിറ്റേ രാവിലെ സി പി എം വിളിച്ച് ആഹാ നിങ്ങൾ പറ പി ഡി പി മറ്റേ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ എൽ ഡി എഫുകാർ ഇത് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് അങ്ങനൊരു അവസ്ഥയിലേക്ക്. അതൊരു ഭയങ്കര രസകര സംഭവിച്ചാല് അത് എനിക്ക് തോന്നി എസ് ഡി പി ഐക്കാണ് ഏറ്റവും കൂടുതൽ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അപമാനം പോയത്. എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ചോദിച്ചില്ല, നിങ്ങളുടെ പിന്തുണ ചോദിച്ചില്ല. പക്ഷെ അതിനകത്തും കൗതുകകരമായ ഒരു പ്രസ്താവന ഉണ്ടായത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. അതായത് യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ച് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞൊരു സ്ഥാനത്തെയും പ്രേമേന്ദ്രൻ തള്ളി പറഞ്ഞിട്ടില്ല എന്നൊരു വളരെ ശ്രദ്ധേയമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം പ്രേമേന്ദ്രൻ കൊല്ലം പോലൊരു മണ്ഡലത്തിൽ ആ വിഭാഗത്തിൻ്റെ വോട്ട് അല്ലെങ്കിൽ എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം പ്രേമേന്ദ്രനുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ എസ് ഡി പിക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ കേരളത്തിലാകെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും രണ്ടിലും 100,000 വോട്ട് തികച്ചു കിട്ടിയിട്ടില്ല. ആകെ മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമാണ് 10,000 മേൽ വോട്ട് കിട്ടിയത്. 10 എടുത്ത് മത്സരിച്ച് ഏറ്റവും ശക്തിയുള്ള 10 എടുത്തായിരിക്കും മത്സരിക്കുക, അല്ലെങ്കിൽ ദുർബലമായ 10 എടുത്ത് മത്സരിക്കില്ല. അവിടെ മത്സരിച്ചിട്ട് 10,000 മേൽ വോട്ട് കിട്ടിയ രണ്ട് മണ്ഡലത്തില, അത് രണ്ട് വാർഡ് വോട്ടാണ് പിടിച്ചത്, ലീഗിൻ്റെ വോട്ടാണ്. ലീഗിൻ്റെ രണ്ട് കോട്ടകളിൽ ലീഗിൻ്റെ അവിടെ സ്ഥലത്ത് ലീഗിനോട് വിരോധമുള്ള അല്ലെങ്കിൽ ലീഗിനോട് എതിർപ്പുള്ള ഒന്ന് കുറച്ച് പേരുടെ വോട്ടിട്ട്, അല്ലാതെ ഒരു മണ്ഡലത്തിലും 10,000 വോട്ട് പോലും, 5,000 വോട്ട്, 4,000 വോട്ട്. ഇവരുടെ പറച്ചിലൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും ഓ എസ് ഇവരുടെ എസ് ഡി പിയുടെ പിന്തുണ കൊണ്ട് അവിടെ ആകെ അങ്ങ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിച്ച് ജയിപ്പിക്കാനും തോപ്പിക്കാനുള്ള വോട്ടൊന്നും ഇല്ല. അതാണ് ചോദിച്ചത്. അങ്ങനെ അപ്പം അങ്ങേറ്റ് കൊല്ലത്ത് പോയാൽ എസ് ഡി പിക്ക് എത്ര വോട്ടുണ്ടാവും? കൊല്ലത്തൊക്കെ 10,000-5,000 വോട്ട് വേണം, അല്ലെങ്കിൽ ആ വോട്ട് കിട്ടിയാലേ ജയിക്കൂ എന്നുണ്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല കൊല്ലത്ത് അങ്ങനെ ഒരു സവിശേഷമായ ഒരു ഭയങ്കര രാഷ്ട്രീയ സാഹചര്യം ഉണ്ടത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും പ്രേമേന്ദ്രൻ അങ്ങനെ പറയാൻ? ചിലപ്പോൾ സ്ഥാനാർത്ഥി എന്നാൽ ചില സ്ഥാനാർത്ഥികൾ നിലപാടെടുക്കേണ്ട നിലപാടെടുത്ത് പോയില്ലെങ്കിൽ അവിടെ ദോഷം ചെയ്യും. വേണ്ട എന്ന് പറഞ്ഞെടുത്ത് വേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ കിട്ടേണ്ട അതിൽ കൂടുതൽ വോട്ടുകൾ ചിലപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് പേടിയാണല്ലോ. എസ് ഡി പിയുടെ പിന്തുണ വരുന്നു, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, അവർക്കറിയാം എസ് ഡി പിയും വെൽഫെയർ പാർട്ടിയും രണ്ടും കൂടെ 5 വോട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ പേര് ചിലപ്പോൾ 10 വോട്ട് പോകും. ഇത് പേടിച്ചാണ് ഇവർ ഞങ്ങൾ ചോദിച്ചില്ല. എൽ ഡി എഫ് വയനാട് മറ്റേ വലിയ ജാഥയൊക്കെ നടത്തുമ്പോൾ ഒരു ഐ എൻ എല്ലിലെ പച്ചക്കൊടി വീശുമെങ്കിലും ബി ഡി പിയുടെ പിന്തുണയുടെ കാര്യത്തിൽ അവരെ മിണ്ടുന്നില്ല. ഞങ്ങളത് അറിഞ്ഞിട്ടില്ല, പിന്തുണയോ എന്തോ എന്നുള്ള മറ്റു പണ്ട് മദനിയെ വേദിയിൽ ഒരേപോലെ സ്റ്റേജ് കൊണ്ടിരുത്തിയതാണ്. അന്ന് സി പി ഐയുടെ സീറ്റ് എടുത്ത് അവിടെ ആ സീറ്റ് സി പി എം എടുത്ത് മത്സരിക്കുകയൊക്കെ ചെയ്താണ്. അപ്പം ഈ ഇപ്പുറത്ത് എസ് ഡി പി ഡി പി ആണെങ്കിൽ അപ്പുറത്ത് രണ്ടുപേര്, ഇപ്പം രണ്ടു കൂട്ടരും തുല്യമായ രീതിയിൽ തന്നെ ഇവരുടെ പിന്തുണ വേണ്ടെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ പരസ്യമായി വേണ്ട, നിങ്ങൾ രഹസ്യമായി വേണ്ട ചെയ്തു. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നതാണ്. കാരണം ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം, ഇപ്പുറത്ത് ബി ജെ പി ആണെങ്കിൽ
മുസ്ലിം വോട്ടുകളെ കുറിച്ച് വേണ്ടുന്നില്ല, പക്ഷേ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഇക്കുറി കിട്ടും എന്നൊരു ഭയങ്കരമായ ആത്മവിശ്വാസം ബി ജെ പി പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം പത്തനംതിട്ടയായാലും തിരുവനന്തപുരമായാലും അവർ അങ്ങനെ ലക്ഷ്യം വയ്ക്കുന്ന, അവർ തൃശ്ശൂർ അങ്ങനെ കുറേ മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ. ഇവർ ഈ ലക്ഷ്യമൊക്കെ വെക്കുമ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആരും പരസ്യമായി അങ്ങനെ പിന്തുണ പറഞ്ഞിട്ടില്ല, പലപ്പോഴും ദീപികയുടെ ഒക്കെ മുഖപ്രസംഗങ്ങളൊക്കെ ഇതിനെതിരാണ്. എന്തായാലും നമുക്ക് പ്രധാനമന്ത്രിയെ പോയി കണ്ട എണീറ്റ് അടുത്ത ആൾക്കാർക്ക് ഇരിക്കേണ്ട സമയം വന്നു ആണോ, നമുക്ക് അവര് നമുക്കൊന്ന് എണീറ്റ് കൊടുക്കാം, മനസമാധാനമായിട്ട് ചായ കുടിക്കാൻ സമ്മതിച്ചില്ല. അതാണ് അപ്പൊ പ്രധാനമന്ത്രി പോയി കണ്ട് ക്രൈസ്തവസഭാധ്യക്ഷന്മാരുടെ എണ്ണമൊക്കെ നോക്കിയാണ് വോട്ടുകൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ സമുദായങ്ങളെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ടാണ് വോട്ടുകൾ കണക്കാക്കുന്നത്. ആ കാലമൊക്കെ പോയി എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇവർക്ക് വല്ല സാധ്യതയുണ്ടോ. ഇനി അടുത്ത വരവാണെങ്കിലും നല്ല ഒരു ചായ നമുക്ക് കുടിക്കാം. ഓക്കെ.